ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും കുറച്ച് വൈകിയാണെങ്കിലും ഹാപ്പി ന്യൂ ഇയർ. ഈ ന്യൂ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ട്രിപ്പ് പോയാലോ ഫാമിലി എല്ലാവരുമായിട്ട്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലുള്ള പൂവാർ ഐലൻഡ് റിസോർട്ടിലേക്കാണ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ വെളുപ്പിന് ഒരു 5:30 ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കാരണം ചാലക്കുടിയിൽ നിന്ന് പൂവാർ ഐലൻഡിലേക്ക് ഒരു 6-7 മണിക്കൂറെങ്കിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ സ്റ്റോപ്പ് ഒരു 8:30 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കൽപ്പകവാടി ഇൻ എന്ന് പറഞ്ഞിട്ട് കരുവാറ്റയിലൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അത് വലിയ തിരക്കേടില്ലാത്ത കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും പൂവാറിലേക്ക് പൂവാർ ഐലൻഡിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിക്കുകയാണ്. അപ്പം നമ്മൾ വൺസ് പൂവാറിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവാർ ഐലൻഡ് റിസോർട്ടിലേക്ക് നമ്മൾ ബോട്ട് വഴിയാണ് പോവുക. അപ്പോൾ ഒരു കോമൺ പോയിൻ്റ് ഉണ്ട്, അവിടെ നമ്മൾ ബസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ പൂവാർ ഐലൻഡ് റിസോർട്ടുകാരുടെ തന്നെ ബോട്ടിൽ നമ്മൾ അങ്ങോട്ട് പോവും. ഈ കാണുന്നതെല്ലാം അവിടുത്തെ ഫ്ലോട്ടിംഗ് റിസോർട്ട്സ് ആണ്. പൂവാർ ഐലൻഡ് റിസോർട്ടിന് തന്നെ ഫ്ലോട്ട് ചെയ്യുന്ന റിസോർട്ടുണ്ട്, പക്ഷേ അത് കപ്പിൾസിന് മാത്രമേ കൊടുക്കുകയുള്ളൂ, കുട്ടികളുള്ളവർക്ക് കൊടുക്കില്ല. കാരണം റിസ്ക് ആണല്ലോ, കാരണം ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന റിസോർട്ടുകളാണ്, റൂംസാണ്. അപ്പോൾ അത് അവർ കപ്പിൾസിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പൂവാർ ഐലൻഡ് റിസോർട്ടിൽ ഞങ്ങളെല്ലാവരും 2 ബോട്ടിലായിട്ട് എത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് റിസോർട്ട്. ഒരുപാട് വാസ്റ്റ് ഏരിയ, ഒരു വലിയൊരു ഐലൻഡാണ്, ഒരു വലിയൊരു തെങ്ങുംതോപ്പാണ്. എന്താ പറയുക, ബ്യൂട്ടിഫുള്ളി അറേഞ്ച് ചെയ്തിരിക്കുന്ന, ഔട്ട്ഡോറൊക്കെ രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നടന്ന് കാണാനായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടന്ന് എത്താൻ പറ്റില്ല, ഞങ്ങൾ ഫുള്ളായിട്ട് കവർ ചെയ്തില്ല, കവർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് 1 ഡേ അവിടെ സ്റ്റേ ചെയ്തുള്ളൂ. ഒരു നല്ല എന്താ പറയുക, പച്ചപ്പും ഹരിതാഭയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ കാമായിട്ട് സ്വസ്ഥതയോടുകൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഈ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഈ പൂവാർ ഐലൻഡ് റിസോർട്ട്. വൈഡ് ഏരിയ ആണ്, നമുക്ക് അവിടെ നടക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും റിലാക്സ് ചെയ്യാനുമായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഞങ്ങളിപ്പോൾ റിസപ്ഷൻ ഏരിയയിലോട്ട് നടക്കുവാണ്. ഒരു കുറച്ച് ദൂരമുണ്ട് റിസപ്ഷൻ ഏരിയയിലോട്ട്. ഞങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവുകയാണ്. റിസപ്ഷൻ ഏരിയയിലേക്ക് ജസ്റ്റ് എത്തി കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് പല പല റെസ്റ്റോറൻറ്റിലേക്ക്, കഫേയിലേക്ക്, സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഒന്ന് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അവരുടെ റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തിയേക്കുവാണ്. ചെക്ക് ഇൻ കഴിഞ്ഞപ്പോൾ നമ്മൾ റൂംസിലോട്ടൊക്കെ പോവുകയാണ്. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അപ്പോൾ നമുക്ക് വഴിയെല്ലാം കണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി, പച്ചപ്പും എല്ലാം ആസ്വദിച്ച് നമുക്ക് റൂമിലോട്ട് പോവാം. ഇവിടെ തന്നെ അവർക്ക് ആയുർവേദ സ്പാ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പാക്കേജസ്, അതിനു വേണ്ടി വേറെ പാക്കേജസൊക്കെ നമുക്ക് എടുക്കാം. അതുപോലെ ഡിഫറെൻ്റ്, ഇപ്പോൾ ഹണിമൂൺ കപ്പിളിനൊക്കെ ഡിഫറെൻറ്റ് പാക്കേജസൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ ഡബിൾ ബെഡ്റൂം ആയിരുന്നു, അതിന് 6,000 സംതിങ് ആണ് 1 നൈറ്റ് സ്റ്റേക്ക്. അതിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ ഒപ്പം തന്നെ ഡിന്നറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമാണിത്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലുപ്പമുള്ള റൂമാണ്. അതിനകത്ത് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല സൗകര്യങ്ങളുള്ള റൂം തന്നെയായിരുന്നു മൊത്തത്തിൽ.
നമ്മുടെ റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട്, ഒരു ചെറിയൊരു ബാൽക്കണി. അവിടുത്തെ വ്യൂ ബ്യൂട്ടിഫുൾ ആണ്. വലിയ വലിയ മരങ്ങളും എന്താ പറയുക, ഫലവൃക്ഷങ്ങളും സ്ക്വിരൽസും മയിലുകളും ഒക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല രസമാണ്. രാവിലെ അവിടെ ഒരു ചായയും കുടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സീനറി ആസ്വദിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാട്ടോ. അപ്പം അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഈവനിങ് ഒന്ന് നടക്കാനിറങ്ങി. അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, പ്രമൈസസ് എല്ലാം ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ആണ്. നമുക്ക് നടക്കുമ്പോൾ കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര സുഖമാണ് നടക്കാനായിട്ട് അവിടെ കൂടെ. അതിനുശേഷം ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഇവരുടെ റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ബീച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ്, ഞങ്ങളുടെ നെക്സ്റ്റ് ലക്ഷ്യം അങ്ങോട്ടാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ഊഞ്ഞാലിലൊക്കെ ആയിട്ട് ചില്ലിങ്ങാണ്. കുറച്ച് നേരം അവർ റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ബീച്ചിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നേരെ പൂളിലേക്കാണ് പോയത്. പൂളിൽ ഇറങ്ങുന്നവർ തീർച്ചയായിട്ടും സ്വിം സ്യൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ അല്ലെങ്കിൽ ലൂസ് ഡ്രസ്സൊന്നും അവരിട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ പൂവാർ ഐലൻഡ് റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇറങ്ങി തിരിച്ച് ബസ് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു 8 kilometers മാറിയിട്ട് ഒരു ജടായു പാറയുണ്ട്. ജടായു പാറയാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം, ജടായു എർത്ത് സെൻറ്റർ. അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ ജടായു എർത്ത് സെൻ്ററിൽ എത്തിയേക്കുവാണ്. ഇവിടെ മലയുടെ മുകളിലായിട്ട് ഒരു വലിയൊരു ജടായുവിൻ്റെ ശില്പമുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാനാണ് പോകുന്നത്. ഒരു വൈഡ്, ഒരു വലിയൊരു സ്പേസാണ് അവിടെ. നല്ല കാർ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്ന സമയത്ത്. ഉച്ചയ്ക്കായിരുന്നു ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്കൊരു എൻട്രി പാസ് എടുക്കണം. അതിനൊരു 200 or 250 മറ്റോ ആണ്. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം. കേബിൾ കാറിലാണ് നമ്മൾ ജടായുവിൻ്റെ ശില്പം, ജടായു പാറയിലേക്ക് പോകുന്നത് കേബിൾ കാറിലാണ്. നടന്നും പോവാം, പക്ഷെ ഞങ്ങൾ കേബിൾ കാറിലാണ് പോയത്. അപ്പം അതിന് ഒരു സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമുക്ക് ഡ്രോൺ പോലത്തെ സാധനങ്ങളൊന്നും മുകളിലോട്ട് കയറ്റാൻ പറ്റില്ല, ബാഗൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ടിക്കറ്റ് എടുക്കാനാട്ടോ, കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനുശേഷം ഒരു 2 നില കെട്ടിടം മുകളിലോട്ട് കയറിയിട്ട് വേണം കേബിൾ കാറിൻ്റെ അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ കേബിൾ കാറൊക്കെ ഞങ്ങൾക്ക് കയറാനുള്ള കേബിൾ കാറ് സ്ലോലി വന്നുകൊണ്ടിരിക്കുക. ഇപ്പം അതൊക്കെ മൂവിങ് ആയിരിക്കും കേബിൾ കാർ. അപ്പം അങ്ങനെ മൂവിങ്ങിൽ തന്നെ നമ്മൾ കയറണം. 8 പേർക്കാണ് ഒരെണ്ണത്തിൽ ഇരിക്കാൻ പറ്റുക. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ മുകളിലോട്ട് പോവുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കേബിൾ കാറുടെ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഒരു വണ്ടി ട്രിപ്പൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ജടായു പാറ. ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് എത്തി. ജടായുവിൻ്റെ ശില്പമാണ് ഈ കാണുന്നത്. ഭയങ്കര ഒരു വലിയൊരു ഒരു സ്പേസിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ശില്പമാണിത്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പം, ബേർഡ് സ്കൾപ്ചറും കൂടെയാണ് ഈ ജടായുവിൻ്റെ ശില്പം. ഫിലിം ഡയറക്ടറും ശില്പിയും കൂടിയായ രാജീവ് അഞ്ചൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെ മേൽനോട്ടത്തിലാണ്, അല്ലെങ്കിൽ ആളാണ് ഈ ഒരു ജടായു ശില്പം ചെയ്തതെന്ന് പറയാം. നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതിനൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്തു. 10 വർഷം കൊണ്ടാണ് അവർ ഈ ശില്പം ഇവിടെ തയ്യാറാക്കിയത്. ഇത് ജടായുവിൻ്റെ ആ ഹിസ്റ്ററി ഒന്ന് എഴുതി വെച്ചേക്കുന്നതാണ് കണ്ടത് നമ്മൾ. അതിൻ്റെ ചുറ്റും നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇങ്ങനെ പുൽത്തകിടിയും അതുപോലെ ഒരു വ്യൂ പോയിൻറ്റും ഗാലറിയും ഒക്കെ ഉണ്ട്. നേരെ കാണുന്നത് ഒരു ക്ഷേത്രമാണ്. ശ്രീരാമൻ്റെ പാദമുദ്രയും അതുപോലെ വറ്റാത്ത ഒരു കുളവും ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് അതെല്ലാം.
ഇത് ശരിക്കും ഒന്ന് നേരിട്ട് കാണേണ്ട ഒരു സ്കൾപ്ചർ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ട് ഇത്ര വലിയൊരു ഗിന്നസ് റെക്കോർഡിൽ കയറിയിട്ടുള്ള ഒരു നല്ലൊരു ശില്പം കൂടിയാണ് ഈ ഒരു ജടായു ശില്പം. ഞങ്ങളിപ്പോൾ പോകുന്നത് ആ ഗാലറിയിലേക്കാണ്. ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ചുറ്റും ഇങ്ങനെ മൊത്തത്തിൽ കാണുകയും ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ജടായു ശില്പം ഏറ്റവും മനോഹരമായിട്ട് അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് ഗെയിമും കാര്യങ്ങളും അതുപോലെ 12D തിയേറ്റർ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കുറച്ച് ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ഈ ജടായു പാറ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്, ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അവിടെ നിന്ന് പോരാം കേട്ടോ. അപ്പോൾ ഈ ജടായു പാറയിലേക്ക് കയറാനായിട്ടുള്ള കേബിൾ കാർ റൈഡിന് ഒരു 200 rupees എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഒരാൾക്ക് 450 something ഉണ്ട്. അതുപോലെ സീനിയർ സിറ്റിസൻസിന് റേറ്റ് കുറവുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടും ഇൻഫോർമേറ്റീവായിട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനി നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.